ഹാക്കിക്കുറി നടത്തിപ്പിനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നത് സംബന്ധിച്ച് കേരളത്തിലെ ലോട്ടറി തൊഴിലാളികൾ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. ഇതിനോടനുബന്ധിച്ച് കേരള ഭാഗ്യക്കുരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. ടൗൺ ഹാൾ കോംപ്ലക്സിന് മുന്നിലായി നടന്ന ഒപ്പുശേഖരണം INDUC നേതാവ് ജോർജ് താന്നിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി 200,000-ൽ പരം വരുന്ന തൊഴിലാളികളുടെയും ഏജന്റുമാരുടെയും ഉപജീവന മാർഗമാണ്. ഭാഗ്യക്കുറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന കേരള ഭാഗ്യക്കുറി ദിനംപ്രതി 250,000 പേർക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. കേരള ലോട്ടറിയിൽ നിന്നും വ്യത്യസ്തമായി സിക്കിം, ഭൂട്ടാൻ, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പേരിൽ ലോട്ടറികൾ നടത്തുന്നത് സ്വകാര്യ വ്യക്തികളും അവരുടെ കമ്പനികളുമാണ്. ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ അച്ചടിയും നറുക്കെടുപ്പും ഇവർ തന്നെയാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാർ സിക്കിം, ഭൂട്ടാൻ എന്നീ സംസ്ഥാനങ്ങളുടെ പേരിൽ കേരളത്തിൽ നടത്തുന്ന ലോട്ടറികളെ നിരോധിച്ചതാണ്. ഇതര സംസ്ഥാനങ്ങളുടെ പേരിൽ ലോട്ടറി നടത്തുന്നവർ വീണ്ടും കേരളത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഇതര സംസ്ഥാനങ്ങളുടെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ലോട്ടറി നടത്തുന്നവരെ നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര ലോട്ടറി നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരളത്തിലെ ഭാഗ്യക്കുറി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന ഒപ്പുശേഖരണം INDUC നേതാവ് ജോർജ് താന്നിക്കൽ ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാന ലോട്ടറികൾക്ക് ഇതുപോലുള്ള ഒപ്പുശേഖരണ പരിപാടികൾ നടന്നുവരികയാണ്. ഈ ജില്ലയിലും തൊടുപുഴയിലും കട്ടപ്പനയിലും അടിമാലിയിലും എല്ലാം ഒപ്പുശേഖരണ പരിപാടി നടക്കുന്നു. ഈ ജില്ലയിലെ ഒപ്പുശേഖരണ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലേക്ക് അന്യസംസ്ഥാന ലോട്ടറി കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ കേരള ലോട്ടറി വിൽപ്പന നടത്തുമ്പോൾ അന്യസംസ്ഥാന ലോട്ടറികളെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരമില്ല എന്നാണ് കോടതിയുടെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ അന്യസംസ്ഥാന ലോട്ടറികളെ നിയന്ത്രിക്കണമെങ്കിൽ കേരളത്തിലും സമ്പൂർണ്ണ ലോട്ടറി നിരോധനം ഉണ്ടാവണം എന്ന് പറയുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ കേന്ദ്ര അന്യസംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ കടന്നു വരികയും അത് ഒരു ചൂതാട്ട മേഖലയായി മാറ്റിക്കൊണ്ട് ഗവൺമെൻറ് ഈ ലോട്ടറികളെ സമ്പൂർണ്ണമായി നിരോധിച്ചതാണ്. ജനകീയ മുഖം നൽകി വീണ്ടും ഈ ലോട്ടറിയെ അവതരിപ്പിക്കുമ്പോൾ ഈ ലോട്ടറിയുടെ കടന്നുവരവ് ഈ മേഖലയെ തകർക്കും എന്നതിന് യാതൊരുവിധ സംശയവും. AITUC നേതാവ് TS ബാബു അധ്യക്ഷനായിരുന്നു. CATU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ, ഗിരീഷ് കുമാർ, PM നാരായണൻ, ലത്തീഫ്, ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി TB സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. नो अदर बॉन्ड इज इक्विवेलेंट टू बेस्ट बॉन्ड.